അങ്ങനെ ബീഫ് ദം പൊറോട്ടയ്ക്ക് ശേഷം ചിക്കൻ ദം പൊറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ദം പൊറോട്ട എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് സവാളയും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ചിക്കൻ മസാല പൗഡർ, പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല. എല്ലാം കൂടി റോസ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റെങ്കിലും ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യണം. ടൊമാറ്റോയൊക്കെ നല്ല പേസ്റ്റായി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് വീണ്ടും ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സും മസാലകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നമുക്കൊരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ദം പൊറോട്ട എങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ പീസ് വാഴയിലയും വെച്ച് വീഡിയോയിൽ കാണുന്നതുപോലെ നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ പൊറോട്ടയും ചിക്കനൊക്കെ വെച്ച് ലെയർ ചെയ്തതിന് ശേഷം നമുക്കൊരു വാഴയില കൊണ്ടുവന്ന് ടൈറ്റായി കവർ ചെയ്തെടുക്കണം. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ ദം പൊറോട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു അടിപൊളി ദം പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.